മലപ്പുറം കോട്ടപ്പടിയിലെ മേൽപ്പാലം അനിവാര്യമോ അനാവശ്യമോ? മലപ്പുറത്തെ ജനങ്ങൾ പറയട്ടെ. നമ്മളെ മലപ്പുറത്ത് വികസനം വേണ്ട എന്ന് കച്ചവടക്കാർക്ക് താല്പര്യമില്ല. ഞാനൊരു കച്ചവടക്കാരുടെ പ്രതിനിധി തന്നെയാണ്. പക്ഷേ വികസനം വരുമ്പോൾ അതിൻ്റെതായ രീതിയിൽ വരണം. ഇപ്പോൾ നമുക്ക് കണ്ടിട്ടുണ്ടാവും രണ്ട് സ്ഥലങ്ങളിൽ, അങ്ങാടിപ്പുറം മേൽപ്പാലം, അങ്ങാടിപ്പുറം മേൽപ്പാലത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അപ്പോൾ അതുപോലുള്ളൊരു വികസനം നമ്മളെ മലപ്പുറത്ത് കൊണ്ടുവരണോ എന്നുള്ളത് ആലോചിക്കേണ്ട മറ്റൊരു കാര്യമാണ്. അപ്പോൾ അവർ ചെയ്യുന്ന പ്രവർത്തനം അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണോ, അല്ലാതെ ഇവിടെയുള്ള ജനപ്രതിനിധികൾക്ക് വേണ്ടി അവർക്ക് അതിൻ്റെ എന്തെങ്കിലും വിഹിതം കിട്ടാൻ വേണ്ടിയിട്ടോ അവർക്ക് എന്തെങ്കിലും അതിൻ്റെ ഗുണങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടോ ആവരുത്? കച്ചവടക്കാരെ സംബന്ധിച്ചോളം ചില ബുദ്ധിമുട്ടുകളുണ്ടാകും. ആ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചിട്ട് തന്നെയാണ് നമ്മളെല്ലാ കച്ചവടക്കാരും പിന്നീട് മുന്നോട്ട് പോകാറുണ്ട്. ആ മേൽപ്പാലം മലപ്പുറത്ത് വരേണ്ടത് ഒരു അത്യാവശ്യമാണ്. അതിലുപരി ജനങ്ങൾക്ക് സഞ്ചാരം വളരെ എളുപ്പമാക്കുന്ന ഒരു പദ്ധതിയാണ് മലപ്പുറത്ത് വരാൻ പോകുന്നത്. പക്ഷേ അതിന് തുടക്കത്തിലെ തന്നെ എതിർപ്പുകൾ ഉണ്ടായിരുന്നു. ചില തൽപര കക്ഷികളും അതുപോലെ ഞങ്ങളുടെ സൗകര്യങ്ങൾ നഷ്ടപ്പെടുമല്ലോ എന്ന ആശങ്കയും ഉള്ള ആളുകളാണ് അതിൻ്റെ പിന്നിൽ. പക്ഷേ സത്യം, ആ പാലം വന്നു കഴിഞ്ഞാൽ കോട്ടപ്പടിയിൽ വളരെ വിശാലമായ കാർ പാർക്കിങ്ങിന് സൗകര്യമുണ്ടാവും. അതുപോലെ തന്നെ കച്ചവട സ്ഥാപനങ്ങൾക്കെല്ലാം കച്ചവടം വർദ്ധിക്കുകയും ചെയ്യും. ഇതിനിടയ്ക്കുണ്ടായിരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പാലക്കാട്ടിൽ നിന്ന് ഒരാൾ കോഴിക്കോട് പോകുമ്പോൾ മലപ്പുറത്തിറങ്ങാതെ നേരെ പോവുക, അല്ലെങ്കിൽ നിലമ്പൂരിൽ നിന്ന് ഒരാൾ തിരൂർ പോകുമ്പോൾ പാലം വഴി നേരെ മലപ്പുറത്തിറങ്ങാതെ പോവുക, അങ്ങനത്തെ മുടന്തൻ ന്യായങ്ങളാണ് പറയുന്നത്. എല്ലാ സ്ഥലങ്ങളിലും വികസനം വരുന്നുണ്ടല്ലോ. മലപ്പുറത്ത് മാത്രം ഒരു വികസനം വരുമ്പോൾ അതിനെ എതിർത്തു നിൽക്കുകയാണ് മലപ്പുറത്തുകാർ തന്നെ. ഇപ്പോൾ പാലക്കാട് മേൽപ്പാലമുണ്ട്, കോഴിക്കോട് മേൽപ്പാലമുണ്ട്, അതുപോലെ പല സ്ഥലങ്ങളിലും മേൽപ്പാലമുണ്ട്. മലപ്പുറത്ത് മേൽപ്പാലം വരുമ്പോൾ മാത്രം എതിർക്കുന്നത് എന്താണെന്ന് ഇവന് മനസ്സിലായിട്ടില്ല. എന്തായാലും ഭാവി തലമുറക്ക് വേണ്ടിയെങ്കിലും ഈ മേൽപ്പാലം വരണം, അത് അത്യാവശ്യമാണ് എന്ന അഭിപ്രായമുള്ളവനാണ് ഞാൻ. യഥാർത്ഥത്തിൽ മലപ്പുറം നഗരത്തിൽ ഒരു ഫ്ലൈ ഓവർ അല്ല വേണ്ടത്. ആ റോഡൊക്കെ വീതി കൂട്ടുക തന്നെയാണ് വേണ്ടത്. അതായത് കോട്ടപ്പടി പോലീസ് സ്റ്റേഷൻ മുതൽ കോട്ടപ്പടി ജംഗ്ഷൻ വരെയും, കോട്ടപ്പടി ജംഗ്ഷൻ മുതൽ കോഴിക്കോട് റോഡിൽ ചെത്തുപാലം പള്ളി വരെയും, അതുപോലെ കോട്ടപ്പടി ജംഗ്ഷൻ മുതൽ തിരൂർ റോഡിൽ സുലു മെഡിക്കൽസ് വരെയും റോഡ് വീതി കൂട്ടുകയാണ് വേണ്ടത്. കോട്ടപ്പടിയിൽ പിന്നെ തിരൂർ റോഡിൽ സുലു മെഡിക്കൽസ് മുതൽ നൂറാടിപ്പാലം വരെ വരക്കവണ്ണ വരെ വീതി കൂട്ടിയിട്ട് എന്തൊരു സൗകര്യമാണ് ആ ഭാഗത്തൊക്കെ ഉള്ളത്. അതോടൊപ്പം മലപ്പുറം കോട്ടപ്പടി കോഴിക്കോട് റോഡിൽ ഈ ചെത്തുപാലം പള്ളി കഴിഞ്ഞാൽ പ്രീതി സിൽക്സിൻ്റെ അവിടെ മുതൽ അങ്ങോട്ട് ആ തോട് മുതൽ കോഴിക്കോട് റോഡ് എം ബി എച്ച് കഴിഞ്ഞ് അങ്ങനെ മേച്ചിങ് ബൈപ്പാസ് ജംഗ്ഷൻ വരെയൊക്കെ എന്തുമാത്രം വീതിയുണ്ട്, എന്തുമാത്രം സൗകര്യങ്ങളുണ്ട്. അതുപോലെ ഈ കോട്ടപ്പടി പോലീസ് സ്റ്റേഷൻ മുതൽ കോട്ടപ്പടി ട്രാഫിക് ജംഗ്ഷൻ വരെയും, കോട്ടപ്പടി ട്രാഫിക് ജംഗ്ഷൻ മുതൽ തിരൂർ റോഡിൽ സുല്ലു മെഡിക്കൽസ് വരെയും റോഡ് വീതി കൂട്ടുകയാണ് ആവശ്യം. ഈ മേൽപ്പാലത്തിൻ്റെ നൂറിൽ ഒരംശം പണമേ അതിന് വേണ്ടി വരികയുള്ളൂ എന്നുള്ളതാണ് സത്യം. അത് നഗരത്തിൽ നഗരത്തിൻ്റെ വികസനത്തിനും ഉപകാരപ്പെടും. പിന്നെ മേൽപ്പാലം വേണ്ടെന്നാണ് തീരുമാനം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യം എന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം മേൽപ്പാലം വന്നു കഴിഞ്ഞാൽ കോട്ടപ്പടി അങ്ങാടി മൊത്തത്തിൽ ഉണങ്ങും. കാരണം കോഴിക്കോട് സൈഡിലുള്ള ചെത്തുപാലത്തിൻ്റെ അവിടേക്ക് ആരംഭിക്കാറില്ല ലാൻഡിങ്, സ്റ്റാർട്ടിങ്ങും പോലീസ് സ്റ്റേഷൻ്റെ അവിടെ നിന്ന് കയറും. പിന്നെ തിരൂർ റോട്ടുമൊക്കെ ഉണ്ടാവും, മൂന്ന് സൈഡിലേക്ക് വരെയാണ് മേൽപ്പാലം വരിക. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക കോട്ടപ്പടിയാണ്. കോട്ടപ്പടിയും കോട്ടപ്പടിയുള്ള കച്ചവടക്കാരിയാണ്. മേൽപ്പാലം വേണ്ട, മണ്ണ വാരം എല്ലാം റോഡ് നല്ല ബീതിയും കൂട്ടി അരിച്ചാലൊക്കെ ഒന്ന് നല്ല പോണ് മറ്റേ തൊട്ട് എന്താ പറയുക ഫുട്പാത്താക്കി മാറ്റിയിട്ട് വൃത്തിയാക്കിയാൽ തന്നെ മലപ്പുറത്ത് തിരക്ക് പറയും. പിന്നെ അതിന് പോലീസിന് അവിടെ എൻ്റെ ബൈപ്പാസിൽ നിർത്തിയാൽ വലിയ വണ്ടി തരണം പോരില്ലല്ലോ, അത് നിർത്തുന്ന പരിപാടിയൊന്നും ഇല്ലല്ലോ. ഒരു നാടിൻ്റെ വികസനത്തിൻ്റെ നട്ടലാണല്ലോ റോഡുകളും പാലങ്ങളും. എന്ത് വില കൊടുത്തും നമുക്ക് ഈ ഓവർ ബ്രിഡ്ജ് വരേണ്ടത് അത്യാവശ്യമാണ് പുതിയ തലമുറക്കും. ഇപ്പോൾ ചില നഷ്ടങ്ങൾ ചില വ്യാപാരികൾക്കും ചില ആൾക്കാർക്കും സംഭവിക്കും താൽക്കാലികമായിട്ട്. അവർക്ക് തക്കതായ പ്രതിഫലം വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ
ഒരു പരിഹാര മാർഗം. കുറച്ച് പേർക്ക് താൽക്കാലികമായി ചില നഷ്ടങ്ങളും ഉണ്ടെങ്കിലും ഭൂരിപക്ഷത്തിനും പുതിയ തലമുറക്കും എന്തായാലും ഈ ഓവർ പിടിച്ച് ഉപകാരപ്രദമായിരിക്കും. ഏത് വികസനത്തിനും നമ്മൾ എതിർ നിൽക്കരുത്. എന്ത് വികസനവും നാടിനും അടുത്ത തലമുറക്കും അത് ഉപകാരപ്രദമായിരിക്കും. വികസനത്തിന് എതിർ നിൽക്കുക എന്നുള്ളത് ശരിക്കും ആത്മഹത്യാപരമാണ്. നമുക്ക് ശരിക്കും ലഭിച്ച ഒരു സമ്മാനം എന്ന് വേണമെങ്കിൽ പറയാം, ആണ് ഓവർ പിടിച്ച്. മേൽപ്പാലം ആയാലും റോഡ് വീതി കൂട്ടലായാലും മലപ്പുറം നഗരത്തിനും നാട്ടുകാർക്കും ഉപകാരപ്രദമാവുന്ന തരത്തിൽ ആവട്ടെ എന്ന് കരുതാം, ആശിക്കാം.